ഇത്തവണ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ഉറ്റുനോക്കുന്ന തെക്കേ കേരളത്തിലെ പ്രധാന മണ്ഡലമാണ് പത്തനംതിട്ട. 15 വർഷം യുഡിഎഫിന്റെ ഡിസിസിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഫിലിപ്പോസ് തോമസ് കാലുമാറി ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് മത്സരിക്കുന്ന മണ്ഡലം. എഐസിസി അംഗമായിരുന്നു ഫിലിപ്പോസ് തോമസ്. ഫിലിപ്പോസ് തോമസും സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയും തമ്മിലാണ് ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കൊല്ലം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച നമ്മൾ ഇന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വിധിയെഴുത്ത് എങ്ങനെയായിരിക്കും, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ പരിഗണിച്ചു വേണം വോട്ടർമാർ തങ്ങളുടെ ലോക്സഭാ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. പത്തനംതിട്ട മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പും പ്രവാസികളുടെ പ്രതീക്ഷകളും ചർച്ച ചെയ്യുന്നത്. ആദ്യം പത്തനംതിട്ട മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് പരിശോധിക്കാം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ആകെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12,98,267 വോട്ടർമാരാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലുള്ളത്. അതിൽ ആണുങ്ങളായ വോട്ടർമാർ 616,996, പുരുഷ വോട്ടർമാരാണ് ഉള്ളത്. സ്ത്രീ വോട്ടർമാർ മണ്ഡലത്തിൽ കൂടുതലാണ്. പുരുഷ വോട്ടർമാരെ അപേക്ഷിച്ച് 681,271 വോട്ടർമാരാണ് ഉള്ളത്. ഇത്തവണ മണ്ഡലത്തിൽ പുതുതായി 84,097 പുതിയ വോട്ടർമാർ ഇത്തവണ മണ്ഡലത്തിലുണ്ട്. മറ്റൊന്ന് ഓർക്കേണ്ടത് പ്രവാസികളുടെ സാന്നിധ്യമാണ്. ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട മണ്ഡലം. അത് ഗൾഫ് മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് ഇതര മേഖലകളിലും ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിലെ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ ആണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. അതിൽ 2 എണ്ണം കോട്ടയം ജില്ലയിൽ നിന്നും ഉള്ളതാണ്. കാഞ്ഞിരപ്പള്ളി, തിരുവല്ല, റാന്നി, പൂഞ്ഞാർ, അടൂർ, ആറന്മുള, കോന്നി, ഇവയാണ് മണ്ഡലത്തിലുള്ള ലോക്സഭാ മണ്ഡലത്തിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാർ മണ്ഡലവും ഇപ്പോൾ കോട്ടയം ജില്ലയുടെ ഭാഗമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 എണ്ണമാണ് UDFനൊപ്പം നിന്നത്, 3 എണ്ണം LDFനൊപ്പമാണ് നിന്നത്. കാഞ്ഞിരപ്പള്ളിയാണ് UDFനൊപ്പം നിന്ന ഒരു മണ്ഡലം. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ആറന്മുള, കോന്നി, ഇവയാണ് UDFനൊപ്പമുള്ള മണ്ഡലങ്ങൾ. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ എൻ ജയരാജ്, പൂഞ്ഞാറിൽ PC ജോർജ്, ആറന്മുളയിൽ കെ ശിവദാസൻ നായർ, കോന്നിയിൽ അടൂർ പ്രകാശ്, ഇവരാണ് UDFന്റെ പ്രതിനിധികൾ. നിയമസഭയിലേക്കുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധികൾ UDFന്റേത്. LDFന്റെ പ്രതിനിധികൾ, LDF 3 മണ്ഡലങ്ങളിലാണ് അന്ന് ജയിച്ചത്. തിരുവല്ലയിൽ SJDയുടെ മാത്യു ടി തോമസ്, റാന്നിയിൽ CPIM രാജു എബ്രഹാം, അടൂരിൽ ചിറ്റാഴം ഗോപകുമാർ, ഇത്രയുമാണ് LDFന്റെ പ്രതിനിധികൾ. ഇനി 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലവും കൂടെ വളരെ വേഗത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അന്ന് മത്സരിച്ചവരിൽ ഒന്ന് ആന്റോ ആന്റണി UDFന്റെ കാൻഡിഡേറ്റായി മത്സരിച്ച് ജയിച്ച് 4,80,232 വോട്ടാണ് അന്ന് ആന്റോ ആന്റണിക്ക് ലഭിച്ചത്. ആകെ പോൾ ചെയ്തതിൻ്റെ 51.21% അന്ന് ആന്റോ ആന്റണിക്കാണ് ലഭിച്ചത്. 51.12 കേരളത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു MI ഷാനവാസ്. കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരാളായിരുന്നു ആന്റോ ആന്റണി. അനന്തഗോപനായിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥി. 297,026 വോട്ടാണെന്ന് അനന്തഗോപന് CPIM സ്ഥാനാർത്ഥി അനന്തഗോപന് ലഭിച്ചത്. 37.26% വോട്ടാണെന്ന് അനന്തഗോപന് ലഭിച്ചത്. BJPയുടെ സ്ഥാനാർത്ഥി രാധാകൃഷ്ണ മേനോനായിരുന്നു. രാധാകൃഷ്ണ മേനോന്റെ 56,294 വോട്ടാണെന്ന് രാധാകൃഷ്ണ മേനോന് ലഭിച്ചത്. 7.6% വോട്ട് BJPക്ക് അന്ന് ലഭിച്ചു. ആന്റോ ആന്റണി മണ്ഡലത്തിൽ നിന്നും ജയിച്ചത്
അന്ന് കെ കെ നായർ ആന്റോ ആന്റണിക്ക് എതിരായി നിന്നിരുന്നു. ആന്റോ ആന്റണിയാണ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. ആന്റോ ആന്റണിക്ക് 111,206 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് ലഭിച്ചത്. നമുക്ക് ഏതായാലും ആന്റോ ആന്റണി ഇപ്പോൾ സ്ഥലം എം പിയും മണ്ഡലത്തിൽ നിന്നുള്ള എം പിയും അതോടൊപ്പം മത്സരിക്കുന്ന ഇപ്പോൾ മത്സര രംഗത്തുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നു. ശ്രീ ആന്റോ ആന്റണി, കേൾക്കാമോ? താങ്കളെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ രണ്ടാമതൊരു ജനവിധി തേടുകയാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ താങ്കൾ വീണ്ടും ജനവിധി തേടുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു സാഹചര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ താങ്കളുടെ തോളോട് തോൾ ചേർന്ന് ശക്തമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ഫിലിപ്പോസ് തോമസ് ആണ് ഇപ്പോൾ മുഖാമുഖം നിന്ന് മത്സരിക്കുന്നത്. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം താങ്കൾക്ക്? ശ്രീ ആന്റോ ആന്റണി അല്പ ഉച്ചത്തിൽ സംസാരിക്കുമോ? താങ്കളുടെ ശബ്ദം ക്ലിയറാവുന്നില്ല. ഇതുപോലെ ഞങ്ങളുടെ യു ഡി എഫിന്റെ നിയമന കൺവെൻഷനുകൾ വളരെ വിജയകരമായ കൺവെൻഷനുകൾ ശ്രീ ആന്റോ ആന്റണി അല്പ ഉച്ചത്തിൽ സംസാരിക്കുമോ? നമുക്ക് ശബ്ദം ക്ലിയർ ആകുന്നില്ല, അതുകൊണ്ട് അല്പ ഉച്ചത്തിൽ സംസാരിക്കുമോ? ഓക്കെ, പറയൂ. ഇത് പത്തനംതിട്ടയിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരായ ജനങ്ങളാണ്. അവർ ഈ കാര്യമാറ്റവും കൂറുമാറ്റവും അംഗീകരിക്കുന്ന ജനങ്ങളല്ല. ഇന്നലെ രാത്രി വരെ ഒരു നിലപാടെടുക്കുകയും നേരം എടുക്കുമ്പോൾ മറ്റൊരു നിലപാടെടുക്കുന്നവരെ അനുസരിക്കുന്ന ആളുകളാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമണം മുതിർന്ന രോഗങ്ങളിൽ കാണാൻ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റുകളിൽ കാണാൻ കഴിഞ്ഞു. ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാത്ത അബോധപൂർവമായ ജനക്കൂട്ടമാണ്, പ്രവർത്തകരുടെ വമ്പിച്ച സാന്നിധ്യമാണ്. അപ്പം ഇവിടുത്തെ പൊതുസമൂഹം ഇത്തരത്തിലുള്ള നടപടിയെ ഒട്ടും അംഗീകരിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് പ്രാരംഭ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, ഏതായാലും ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ തന്നെ ഏതായാലും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്ന് താങ്കൾ മനസ്സിലാക്കുമ്പോൾ മണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് കസ്തൂരി രംഗൻ റിപ്പോർട്ട്, രണ്ട് റബ്ബറിന്റെ വിലയിടിവ്, അടുത്തത് ആറന്മുള വിമാനത്താവളം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിലൊക്കെ എത്രത്തോളം താങ്കൾക്ക് നീതീകരിക്കാൻ കഴിയുന്നുണ്ട് വോട്ടർമാരോട്? കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇതുപോലുള്ള ഒരു സാഹചര്യം കൃഷിക്കാർക്ക് ആശങ്കയുണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തത് കഴിഞ്ഞ ഇടതുമുന്നണി ഗവൺമെന്റാണ്. 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ 6 സംസ്ഥാനങ്ങളോടും തങ്ങളുടെ സംസ്ഥാനത്ത് ഏതൊക്കെ പ്രദേശം പരിസ്ഥിതി ലോലമാക്കണം, ഏതൊക്കെ പ്രദേശം പരിസ്ഥിതി ലോലമാക്കണം എന്ന റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അന്ന് കേരളം ഭരിച്ച അച്യുതാനന്ദൻ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല, മാധവഗാഡ്ഗിലിനും സിറ്റിങ്ങിന് വേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ ബിനോയ് വിശ്വവും മുല്ലക്കര രത്നാകരനും അവർ കൊടുത്ത മൊഴി പശ്ചിമഘട്ടം മുഴുവൻ പരിസ്ഥിതി ലോലമാക്കണമെന്നും ഓർഗാനിക് ഫാമിംഗ് എല്ലാം മറ്റൊന്നും അനുഭവിക്കരുതെന്നും കർക്കശമായ മറ്റു നിയമം നടപ്പാക്കണമെന്നും മാത്രം. ഈ സാഹചര്യത്തിൽ സാറ്റലൈറ്റ് മാപ്പിംഗ് മാത്രമേ അന്ന് ഗർണീയമായിട്ടുണ്ടായിരുന്നു. സാറ്റലൈറ്റ് മാപ്പിങ്ങിലൂടെ കേരളത്തെ അനുഭവത്തിൽ കണ്ടാൽ വനങ്ങളും സമത്തോട്ടങ്ങളുമായി വേർതിരിച്ച് കാണാൻ കഴിയും. അപ്പം ഇന്ന് കേരളത്തെക്കാരനുഭവിച്ച മുഴുവൻ പ്രയാസം സമ്മാനിച്ചത് കഴിഞ്ഞ ഇടതുമുന്നണി ഗവൺമെന്റാണ്. ഇനിയിപ്പോ സമരരംഗത്ത് പൊറ്റിൽ നിൽക്കുകയാണ്. ശരി, ഇനിയിപ്പോൾ ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യം. ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ താങ്കൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, ഒരു പക്ഷേ ആറന്മുള വിമാനത്താവളത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ആറന്മുള വിമാനത്താവളത്തിനെതിരെ പ്രസംഗിച്ചാൽ ഒരു പക്ഷേ കൂടുതൽ വോട്ട് കിട്ടി എന്ന് വരാം. മറിച്ച് മറ്റുള്ള നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വളരെയധികം പ്രവാസികളുണ്ട്. അവർക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് ഈ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ നിന്നും നെടുമ്പാശ്ശേരിയിൽ എത്തുന്നതിനേക്കാൾ സമയം വേണ്ടി വരുന്നു അവർക്ക് അവിടെ നിന്ന് വീട്ടിലെത്താൻ.
അപ്പോൾ ആറന്മുള വിമാനത്താവളം പോലെയുള്ള പദ്ധതികൾക്ക് എതിരെ എങ്ങനെ സംസാരിക്കാൻ കഴിയും? അക്കാര്യത്തിൽ എന്താണ് താങ്കൾ വിശദീകരിക്കുന്നത്? ആറന്മുളയിൽ പോലും ആറന്മുള വിമാന പരിസര സമരക്കാർക്ക് പിന്തുണയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ഒരുപറ്റം ആളുകൾ കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് മറ്റു ജില്ലകളിൽ നിന്ന് വന്ന ആളുകളാണ് അവിടെ സമരം ചെയ്യുന്നത്. ഇവിടെ ആരോഗ്യത്തിന്റെ പുറകിൽ കറുത്ത കൈകളായി പ്രവർത്തിക്കുന്നുണ്ട്. അത് തിരുവിതാംകൂറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വികസന പദ്ധതിയാണിത്. ജില്ലയിലെ ജനങ്ങൾ ഇതുണ്ടാകണം ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ സ്വാർത്ഥ താല്പര്യത്തോടെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘം ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പൊതുസമൂഹത്തിന്റെ അഭിപ്രായത്തെ കാര്യമായി സ്വാധീനിച്ചില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ശരി, ഇനിയിപ്പോൾ താങ്കളുടെ മണ്ഡലത്തിൽ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല. തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ് താങ്കൾക്ക് ആ ഒരു പരിധിയിലുള്ള അത്രയും ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരുടെ ആശ്രയം എന്ന് പറയുന്നത്. ഒരു എം ബി എന്നുള്ള നിലയിൽ പത്തനംതിട്ടയിലെ റെയിൽവേ വികസനത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? എന്ത് ചെയ്തു താങ്കൾ കഴിഞ്ഞ പാർലമെന്റിൽ എത്തി ഇത്രയും കാലം കൊണ്ട്? പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് സ്റ്റോപ്പേജ് അനുവദിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. 10 ട്രെയിനുകൾക്ക് പുതുതായി അവിടെ സ്റ്റോപ്പ് കഴിഞ്ഞ കാലത്ത് അതിന്റെ ശേഷം അനുസരിച്ചിട്ടുണ്ട്. ഇനി 3-4 ട്രെയിനുകൾക്ക് മാത്രമേ ഇനി സ്റ്റോപ്പ് അനുവദിക്കാനുള്ളൂ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ജില്ലയിലെ 70% ചെങ്ങന്നൂർ റെയിൽവേ. താങ്കളുടെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, ദയവായി ക്ഷമിക്കുക. ഇടപെടുന്നത് കൊണ്ട് താങ്കളുടെ ശബ്ദം ക്ലിയർ ആവുന്നില്ല, ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. എങ്കിൽ പോലും ഒരു കാര്യം കൂടെ, ഇപ്പോൾ പ്രവാസികൾ ഏറ്റവും അധികമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അത് ഗൾഫ് സെക്ടർ മാത്രമല്ല, മറ്റ് മേഖലകളിലും വളരെയധികം ആളുകൾ ഉണ്ട്. താങ്കളുടെ മണ്ഡലം ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ അതുകൊണ്ട് തന്നെ ഗൾഫിലുള്ള അതുമല്ലെങ്കിൽ പൊതുവായ പ്രവാസികളുടെ ആവശ്യങ്ങൾക്ക് പാർലമെന്റിൽ താങ്കൾക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞു? ഇനി എന്താണ് താങ്കൾ ലക്ഷ്യം വെക്കുന്നത്? പത്തനംതിട്ടയിലെ കഴിഞ്ഞ ഇടതുമുന്നണി എംപിമാർ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം ഇവിടെ ലഭിക്കുമായിരുന്ന പാസ്പോർട്ട് സേവാകേന്ദ്രം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. 2006 പാസ്പോർട്ട് സേവാകേന്ദ്രങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചത്. 2007 ക്യാബിനറ്റിലാണ് ഇന്ത്യയിൽ 77 കേന്ദ്രങ്ങളിൽ തുടങ്ങാനും അതിൽ 13 കേരളത്തിൽ തുടങ്ങാനും തീരുമാനിച്ചത്. അന്ന് ഇവിടുത്തെ 5 എംപിമാർ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ 5 എംപിമാരാണ് ഉണ്ടായിരുന്നത്. 5 പേരും ഇടതുമുന്നണി എംപിമാരായിരുന്നു. ഒരു വെള്ളക്കടലാസിൽ പോലും അവരെ സ്റ്റേറ്റ് കുറയ്ക്കാതിരുന്നത് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയതാണ്. എന്തായാലും പുതുതായി ഉണ്ടാകുന്ന മിനി സേവാകേന്ദ്രങ്ങളിൽ പത്തനംതിട്ട ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായി ഇപ്പോൾ എല്ലാ മാസവും പാസ്പോർട്ട് സേവാ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് പാസ്പോർട്ട് ആവശ്യങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. യെസ്, വളരെയധികം സന്തോഷം ശ്രീ ആൻഡ്രോ ആന്റണി. ചർച്ചയിൽ പങ്കെടുത്തതിൽ സംസാരിച്ചതിൽ വളരെയധികം നന്ദി. ആൻഡ്രോ ആന്റണിയാണ് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി കാൻഡിഡേറ്റ്. ആൻഡ്രോ ആന്റണിയാണ് പത്തനംതിട്ടയിൽ നിന്നും നമ്മളോടൊപ്പം സംസാരിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ആൻഡ്രോ ആന്റണി, അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഫിലിപ്പോസ് തോമസ്, അതോടൊപ്പം ബി ജെ പിയുടെ ഏറ്റവും ചുറുചുറുക്കുള്ള നേതാവെന്ന് ബി ജെ പി അവകാശപ്പെടുന്ന എം ടി രമേശാണ് അവിടെ മത്സരിക്കുന്നത്. കാസർഗോഡ് തിരുവനന്തപുരം മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. അതോടൊപ്പം തന്നെ തത്സമയം സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു മനോജ് കുറുപ്പ്, എൽ ഡി എഫ് ഇടതുപക്ഷ പ്രതിനിധി, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രവർത്തകനായിട്ടുള്ള ശ്രീ മനോജ് കുറുപ്പ് തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മളോട് തത്സമയം ഉണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ ബിജു OICC കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്, ബിജുവും നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിലുണ്ട്. പ്രേക്ഷകർക്കും ഇപ്പോൾ മുതൽ വിളിച്ച് പത്തനംതിട്ട മണ്ഡലത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രേക്ഷകരിൽ എത്തിക്കാം, അതോടൊപ്പം തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ എത്തിക്കാം. ആദ്യമായി മനോജ് കുറുപ്പിലേക്ക്. മനോജ്, ഇപ്പോൾ ആൻഡ്രോ ആന്റണി വളരെ കൃത്യമായി പറയുന്നു, ഒന്ന്, ആറന്മുള വിമാനത്താവളത്തിന് എതിരെ സമരം ചെയ്യുന്നവർ മണ്ഡലത്തിൽ നിന്നുള്ളവരല്ല, കൂടുതലും പുറത്തുനിന്ന് വന്നവരാണ്. ഉദ്ദേശിച്ചത് സുഗതകുമാരിയെ പോലുള്ള ആളുകളായിരിക്കാം.
എന്തായാലും ആറന്മുള വിമാനത്താവളത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർ കൂടുതലും ആ ജില്ലയിലോ ആ പ്രദേശത്തോ ഉള്ളവർ അല്ല. ഒന്ന്, രണ്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും വളരെ കൃത്യമായി അതിന്റെ കരട് വിജ്ഞാപനം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും, പിന്നെ ഫിലിപ്പോസ് തോമസ് കൂറുമാറി എന്ന് പറഞ്ഞു വരുന്നത് തന്നെ ഒരു നെഗറ്റീവ് വോട്ടിനെ കാരണമാക്കൂ ഫിലിപ്പോസ് തോമസിനെതിരെ എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ 100,000+ വോട്ടിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചതെങ്കിൽ ഇത്തവണ അതിനേക്കാൾ അധികം വോട്ട് കിട്ടും എന്ന് തന്നെയാണ് ആൻഡ്രോ ആന്റണിയുടെ പ്രതീക്ഷ. മനോജ് കുറുപ്പ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പത്തനംതിട്ട ജില്ല പണ്ട് കൊല്ലത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൊല്ലം നിവാസി എന്നുള്ള നിലയിൽ അവിടെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുത്ത് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ പരിശോധിച്ചാൽ UDF ഏറെ സ്വാധീനം ഉള്ള ഒരു മണ്ഡലമായിട്ടാണ് പത്തനംതിട്ടയെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആകെ 3 സ്ഥാനാർത്ഥികളെയാണ് LDFന് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ MP, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സാധ്യതയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും നമ്മൾ എങ്ങും പോയി അഭിപ്രായം ആരേണ്ട. 2-3 മാസങ്ങൾക്ക് മുമ്പ് UDFന്റെ ചീഫ് വിപ്പ് PC ജോർജ്, അദ്ദേഹം പൂഞ്ഞാർ MLA കൂടെയാണ്, അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ചില സരിത വിഷയത്തിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ചും എല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ആദ്യ ലിസ്റ്റിൽ ഇദ്ദേഹം പേരുപോലും ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് വധേരയുടെ ഏജന്റായി ആറന്മുള വിമാനത്താവളത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇദ്ദേഹത്തിനെ വധേരയുടെ ലിസ്റ്റിലാണ് പിന്നീട് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുമ്പ് നടന്ന ഒരു അന്വേഷണത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള കോൺഗ്രസിന്റെ MPമാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ ആറന്മുള സമരം നടത്തുന്നവരിൽ പുറത്തുനിന്ന് വരുന്നവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഈ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു. അദ്ദേഹം KPCC പ്രസിഡന്റ് ആകുന്നതുവരെ ഈ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തെറ്റായ നയങ്ങൾക്കെതിരെയും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സംസാരിച്ച സുധീരൻ ഇപ്പോൾ ചൂടുമാറി മറ്റൊരു സുധീരനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അത് ആറന്മുളക്കാര് അത് എഴുതിത്തള്ളും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു മണ്ഡലമാണ്. പ്രവാസികൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ഒരു ചോദ്യം, അതിന് മറുപടി പോലും അദ്ദേഹം പറഞ്ഞില്ല. ഒന്ന്, നമ്മളിപ്പോൾ TVകളിൽ നമ്മൾ ഇത്തരം ചർച്ചകളിലും മറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോഴും വാർത്താ ചാനലുകളായാലും പത്രങ്ങളായാലും ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവിടെയൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. നമ്മുടെ ഇവിടെ പ്രവാസികളടക്കം 1,000-2,000 ദിർഹം ശമ്പളമുള്ള ഇവിടുത്തെ സാധാരണ പ്രവാസികൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ പ്രവാസികൾ, അവരുടെ എല്ലാ വീടുകളിലെ വീട്ടുകാർ അനുഭവിക്കുന്ന വേദന ഇന്ന് തിരുവനന്തപുരം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചോദിക്കുക തന്നെ ചെയ്തു പത്രപ്രവർത്തകരോട്, നിങ്ങളുടെ വീടുകളിൽ ചെന്നാൽ നിങ്ങൾ എങ്ങനെയാണ് സൗകര്യമായി ജീവിക്കുന്നത്? ഇന്ന് നമുക്ക് ജീവിക്കാൻ വയ്യ. ഞാൻ പറയാം. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. പത്തനംതിട്ട ജില്ലയെ കുറിച്ച്, പത്തനംതിട്ട മണ്ഡലത്തെ കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി. ഹലോ, പറയൂ, പേര് പറയൂ. ഹലോ, സുനിൽ എന്നാണ്. ഹലോ സുരേഷ്, സുരേഷ് സാർ നമസ്കാരം. യെസ്, നമസ്കാരം, പറയൂ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ താങ്കളുടെ കാഴ്ചപ്പാടിൽ ആർക്കാണ് വിജയ സാധ്യത, അല്ലെങ്കിൽ ആരെ വിജയിപ്പിക്കണം, എന്തുകൊണ്ട്? ആദ്യമായിട്ട് സുരേഷ് ജി, ഈ ഒരു NTV പ്രോഗ്രാം നടത്തുന്നതിലുള്ള എന്റെ ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്നതാണ്. എല്ലാ ജില്ലകളെ പറ്റിയും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങൾ വിശദമായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇത് വളരെ നല്ലതാണ് സുരേഷ് ജി. NTVക്കും എന്റെ പ്രവാസി എന്ന നിലയിൽ എന്റെ ആദ്യത്തെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട പറയുമ്പോൾ ഞാൻ സാർ അതേ ശ്രീ ആന്റോ ആന്റണി ഇപ്പൊ വിളിക്കുന്നത് കേട്ടു. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ വലതുപക്ഷ രീതിയിൽ ആറന്മുള വിമാനത്താവളം അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. ആറന്മുള വിമാനത്താവളം ഇവിടെ അത് എത്രയും പെട്ടെന്ന് വിഴിഞ്ഞ തുറമുഖമോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളോ പരിസ്ഥിതി നോക്കാതെ അംഗീകരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം ഈ ആറന്മുള വിമാനത്താവളം വളരെ പെട്ടെന്ന് എല്ലാ അംഗീകാരവും കൊടുത്ത് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും. ഇടതുപക്ഷം
ജനങ്ങളുടെ ഇപ്പോഴുള്ള പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷം അറിഞ്ഞിട്ട് ആ പ്രക്ഷോഭത്തിന് കൂടെ വരാൻ സാധിച്ചു. ഇടതുപക്ഷം കൂടെ നിൽക്കുന്നുണ്ട്. അവർ രാഷ്ട്രീയ മുതലെടുപ്പിനാണോ എന്നറിയില്ല. പക്ഷെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഇപ്പോഴത്തെ വോട്ട് എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നത് ബി ജെ പി അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ശബരിമല മറ്റ് വികസനങ്ങളിൽ ഈ ഇതേ എം പി എന്ന നിലയിൽ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ ഒരു കാഴ്ചപ്പാടിൽ നരേന്ദ്രമോദി വരെ പറഞ്ഞു ശബരിമല ഒരു അന്താരാഷ്ട്ര ഒരു തീർത്ഥാടനമാക്കി ഉയർത്തിക്കൊണ്ട് കേരള സർക്കാരിന് ഒരു ടൂറിസം പാക്കേജ് പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരിത് ഇവര് ഇതുവരെ അത് ഒന്നും ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. ശരി, വളരെ സന്തോഷം, വളരെയധികം സന്തോഷം. ഇതാണ് താങ്കളുടെ അഭിപ്രായം. കാരണം ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട്, ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു. സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് വളരെ സന്തോഷം. ഇതാണ് താങ്കളുടെ നിലപാട്, അഭിപ്രായം. അതോടൊപ്പം തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ വികസന പദ്ധതികൾക്ക് ആന്റോ ആന്റണി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ബിജുവിലേക്ക്. ബിജു, ഇപ്പോൾ ആന്റോ ആന്റണി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ മനോജ് കുറുപ്പ് പറഞ്ഞതുപോലെ തന്നെ ആറന്മുള വിമാനത്താവളത്തിനെതിരെ സമരം നടത്തുന്നത് കെ പി സി സി അധ്യക്ഷൻ ആയിട്ടുള്ള വി എം സുധീറിന്റെ നേതൃത്വത്തിലുള്ള ആളുകളായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ആന്റോ ആന്റണിക്ക് തന്നെ പറഞ്ഞ് വിശദീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അതോടൊപ്പം തന്നെ റെയിൽവേ വികസനം, ശബരിമല വികസനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ആന്റോ ആന്റണിക്ക് പിന്നെ വിജയം അല്ലെങ്കിൽ ഭൂരിപക്ഷം മണ്ഡലത്തിൽ നിന്നും താൻ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് പറയാൻ കഴിയുക? സുരേഷ്, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പത്തനംതിട്ട മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ്. ഇന്ന് പത്തനംതിട്ടയിലെ പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് വിദേശത്തെ കടന്നു വരണമെങ്കിൽ ഒന്നുകിൽ തിരുവനന്തപുരം വിമാനത്താവളം അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം, ഈ രണ്ട് വിമാനത്താവളങ്ങളെയാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്നത്. പത്തനംതിട്ടയിൽ കിടക്കുന്ന ഞങ്ങൾക്കറിയാം, ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ എത്തണമെങ്കിൽ ട്രാവൽ ടൈം തന്നെ ഏകദേശം 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ എടുക്കും. 2 മണിക്ക് ഫ്ലൈറ്റിന് വരണമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ ട്രാവൽ ടൈമും അതിനോടൊപ്പം തന്നെ 3 മണിക്കൂർ മുൻപായി റിപ്പോർട്ട് ചെയ്യേണ്ടത് ഉൾപ്പെടെ ഏകദേശം 7 മണിക്കൂർ യാത്ര ചെയ്ത് വേണം പത്തനംതിട്ടയിലുള്ള പ്രവാസികളായ മലയാളികൾക്ക് അവിടെ എത്തിച്ചേരുവാൻ. പത്തനംതിട്ട ജില്ലയിൽപ്പെട്ട ആറന്മുളയിൽ ഒരു വിമാനത്താവളം വന്നാൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും പ്രവാസികളായ മലയാളികൾക്ക് തന്നെയാണ്. അത് പത്തനംതിട്ടയിലെ പ്രവാസികളായ മലയാളികൾ അംഗീകരിക്കും എന്ന് തന്നെയാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. ശരി, ഞാൻ പറയാം. ഫിലിപ്പോസ് തോമസ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഫിലിപ്പോസ് തോമസ്, കേൾക്കാമോ? ഹലോ, ശ്രീ ഫിലിപ്പോസ് തോമസ് കേൾക്കാമോ? ഹലോ. യെസ്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ പത്തനംതിട്ടയിൽ ജനവിധി തേടുന്നത്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നടന്ന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയ താങ്കൾ ഇത്തവണ ആന്റോ ആന്റണിക്ക് വോട്ട് ചെയ്യരുതെന്നും എനിക്ക് വോട്ട് ചെയ്യണം എന്നും അവകാശപ്പെട്ട് ആവശ്യപ്പെട്ടാണ് ജനങ്ങളിലേക്ക് ചെല്ലുന്നത്. ജനങ്ങൾ ആദ്യഘട്ട പ്രചാരണ പരിപാടികൾ താങ്കൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടാവും. ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നുണ്ട് മണ്ഡലത്തിൽ താങ്കളെ? പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി എന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ നടത്തുന്ന പര്യടനങ്ങളിലൊക്കെ ലഭിക്കുന്ന ജനങ്ങളുടെ പ്രതികരണം അത്തരത്തിലുള്ളതാണ്. 2009 ശ്രീ ആന്റോ ആന്റണി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രചരണം നടത്തി എന്നത് ശരി തന്നെയാണ്. ഞാൻ അന്ന് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ അസ്വാഭാവികമായ ഒന്നും ജനങ്ങൾ കാണുന്നില്ല. ഞാൻ അതിന്റെ കാരണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ശരി, മറ്റൊരു കാര്യം, ഇപ്പോൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന താങ്കൾ പറയുന്നത് ഒരുപക്ഷെ കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അതുപോലെ തന്നെ ആറന്മുള വിമാനത്താവളങ്ങൾ പോലുള്ള കാര്യങ്ങൾ ആയിരിക്കും. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? അതോടൊപ്പം
ഫിലിപ്പോസ് തോമസ് എന്ന് പറയുന്ന നേതാവിനെ, എ ഐ സി സി അംഗമായിരുന്ന നേതാവിനെ ഒരു ഇടതുപക്ഷ സ്വതന്ത്രനായി പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ജനങ്ങൾക്ക് എന്നെ ഒരു ഇടതുപക്ഷ സ്വതന്ത്രനായി സ്വീകരിക്കുന്നതിൽ അല്പം പോലും മടിയില്ല. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പത്തനംതിട്ട ജില്ലയുടെ എല്ലാ രംഗങ്ങളിലും സജീവമായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്ത നിലപാട് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഈ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളെ ആശങ്കയിൽ ആഴ്ത്തിയ നടപടി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് പൂഞ്ഞാറിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും സ്ഥിതി. അപ്പോ ജനങ്ങൾ അതിജീവനത്തിന് വേണ്ടി സമരത്തിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് യു പി എ ഗവൺമെന്റാണ്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ രണ്ട് റിപ്പോർട്ടുകളും മാറ്റിവെക്കുകയായിരുന്നു ചെയ്യേണ്ടത്. ഇടതുപക്ഷം അതാണ് പറഞ്ഞത്, ഈ രണ്ട് റിപ്പോർട്ടുകളും മാറ്റിവെക്കണം, ആവശ്യമെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും പഠിക്കാൻ പുതിയൊരു സമിതിയെ ചുമതലപ്പെടുത്തണം. യുക്തിസഹമാണ് നിലപാട്. അപ്പൊ ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇതോടൊപ്പം മണ്ഡലത്തിൽ ഉള്ള രണ്ട് വിഷയങ്ങൾ, ഒന്ന് ഏറ്റവും അധികം പ്രവാസികൾ ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. ഗൾഫ് സെക്ടറിൽ ഉള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ ഉള്ളവരുണ്ട്. ഇവരുടെ യാത്രാ ദുരിതത്തിന് ഏറ്റവും വലിയ, ഇപ്പൊ തൊട്ട് മുൻപ് സംസാരിച്ച നമ്മുടെ കോൺഗ്രസ് പ്രതിനിധിയെല്ലാം പറയുന്നത് പോലെ, കാരണം നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടോ അതുമല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടോ വേണം അവർക്ക് അന്താരാഷ്ട്ര യാത്ര ചെയ്യാൻ. അതിനാണെങ്കിൽ, അന്താരാഷ്ട്ര യാത്രയാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം എന്ന് പറഞ്ഞാൽ, 7 മണിക്കൂർ മുൻപെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. 7 മണിക്കൂർ വിമാനത്തിൽ ഇരിക്കേണ്ടിയും വരുന്നില്ല എന്ന് പറയുമ്പോൾ, ഇങ്ങനെയുള്ള പ്രവാസികളുടെ അടിസ്ഥാന യാത്രാ പ്രശ്നം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആറന്മുള വിമാനത്താവളം പോലുള്ള വിമാനത്താവള വികസന പദ്ധതികൾ മണ്ഡലത്തിന് അനിവാര്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? ആറന്മുള വിമാനത്താവളത്തെ കുറിച്ച് ചോദിച്ചതിന് നന്ദി. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം സ്ഥാപിക്കുന്നതിനെ അല്ല എതിർക്കുന്നത്. ആറന്മുള പോലെ പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു ഗ്രാമത്തിൽ അവിടുത്തെ പരിസ്ഥിതിയെ തകർത്തുകൊണ്ട് 2500+ ഏക്കർ സ്ഥലത്തെ അധിവസിക്കുന്ന ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഒരു വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിനാണ്. അവിടെ ഒരു വിമാനത്താവളം സ്ഥാപിക്കുന്നതിന് അനുയോജ്യമാണെന്ന് എങ്ങനെ നിശ്ചയിച്ചു? എന്തെങ്കിലും പഠനം നടത്തിയിട്ടാണോ? മത്സ്യക്കുളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, പിന്നീട് അതൊരു എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടിയുള്ള എയർ സ്ട്രിപ്പ് ആണെന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു വിമാനത്താവളമാണെന്ന്. ഈ പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വേണമെന്ന അഭിപ്രായമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു പഠനം നടത്തണം. ആ പഠനത്തിൽ ഏറ്റവും അനുയോജ്യമായി സ്ഥലമായി കണ്ടെത്തുന്ന സ്ഥലം അത് തെരഞ്ഞെടുത്ത് സിയാൽ മോഡലിൽ ഒരു കമ്പനി ഉണ്ടാക്കണം. 51% ഗവൺമെന്റ് ഷെയർ നിലനിർത്തിക്കൊണ്ട് 49% സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി അത്തരമൊരു പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുവരട്ടെ. ശരി, ഏതായാലും താങ്കൾ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും മറ്റുമൊക്കെ ആയിരിക്കും ഇതിന്റെ സാധ്യതാ പഠനങ്ങളും മറ്റും ഫീസിബിലിറ്റി സ്റ്റഡി എല്ലാ കാര്യങ്ങളും. ഒരു പഠനവും അല്ല, ഒരു പഠനവും ഒന്നും നടന്നിട്ടില്ല. ആകെ നടന്നത് മത്സ്യക്കുളം ഉണ്ടാക്കാനുള്ള സാധ്യതാ പഠനമാണ്. ഇതിന്റെ മുൻ പ്രൊമോട്ടർ ശ്രീ എബ്രഹാം കലവണ്ണുമായി ഞാൻ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. സെന്റിന് 100 രൂപയും 150 രൂപയും കൊടുത്ത് മീൻകുളം ഉണ്ടാക്കാനുള്ള സാധ്യത മാത്രമേ അദ്ദേഹം അന്വേഷിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഹൈക്കോടതി ചോദിച്ചല്ലോ സാധ്യതാ പഠന റിപ്പോർട്ട് ഹാജരാക്കാൻ, അവർ ഹാജരാക്കട്ടെ.
സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് ഫിലിപ്പോസ് തോമസ്. ഇപ്പോൾ താങ്കളുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത യാത്രാ പ്രശ്നമാണ് റെയിൽവേ എന്ന് പറയുന്നത്. ഒറ്റ തിരുവല്ല എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഉള്ള അതിന്റെ ഒരു വികസന പദ്ധതികൾ എങ്ങും എത്തിയിട്ടില്ല. താങ്കൾക്കും ഒരു ഭാവനയുണ്ടാകില്ലേ റെയിൽവേ യാത്ര എന്റെ വോട്ടർമാരുടെ എന്റെ മണ്ഡലത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന്? താങ്കളുടെ കാഴ്ചപ്പാടില്ല അതെന്താ? അഞ്ചു കൊല്ലക്കാലം തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ വികസനം പൂർണ്ണമായി അവഗണിച്ച ഒരു ജനപ്രതിനിധിയാണ് ലോക്സഭയിൽ പത്തനംതിട്ടയിൽ നിന്ന് പോയത്. എത്രോളം എക്സ്പ്രസ് ട്രെയിനുകൾ അവിടെ നിർത്തുന്നില്ല, അവിടെ മേൽക്കൂരയില്ലാത്ത പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴും അവശേഷിക്കുന്നു, യാത്രക്കാർക്കുള്ള പ്രാഥമികമായ സൗകര്യം പോലും അവിടെയില്ല. അടുത്ത് ചങ്ങനാശ്ശേരിയും ചെങ്ങന്നൂരും വികസിച്ചപ്പോഴും തിരുവല്ല അവഗണിക്കപ്പെടുകയാണ് ചെയ്തത്. തിരുവല്ല ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ്. അതിന്റെ പുരോഗതിക്ക് പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഇരുന്നൂറ് കോടിയുടെ വികസനം എന്ന പേരിൽ ധാരാളം ഫ്ലക്സ് അവർ ഉയർന്നുവെങ്കിലും ഒന്നും വികസനവും ഉണ്ടായില്ല. ശരി, അടുത്ത വിഷയം റെയിൽവേ സ്റ്റേഷനെ ഒരു സിമന്റ് ഗോഡൌണാക്കി മാറ്റിയിരിക്കുന്നു. അതെ, ഇനി അടുത്ത വിഷയമാണ് ശ്രീ ഫിലിപ്പോസ് തോമസ്. ഒന്ന് ശബരിമല മാസ്റ്റർ പ്ലാൻ, ശബരിമലയുടെ വികസനം എന്ന് പറയുന്നത്. ശബരിമല വികസനത്തിന് കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുക എന്നുള്ള ഒരു കാര്യം, അതോടൊപ്പം തന്നെ പിന്നീട് വരുന്നതാണ് പൈതൃക സംരക്ഷണം എന്ന് പറയുന്നത്, ആറന്മുള പൈതൃക ഗ്രാമം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകുക, അതോടൊപ്പം റോഡ് വികസനം ഒരു എം പിക്ക് ഏറ്റവും അധികം ഇടപെട്ട് നേടിയെടുക്കാവുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് താങ്കൾക്ക് ഊന്നൽ നൽകാൻ കഴിയുമോ താങ്കൾ ജയിച്ചാൽ? തീർച്ചയായും എനിക്കൊരു അവസരം കിട്ടിയാൽ ഈ കാര്യങ്ങളിലൊക്കെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് സമഗ്രമായൊരു വികസന പദ്ധതിയുമായി മുന്നോട്ട് പോകും. ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ ഉണ്ടാവേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സർക്കാരിന്റെ സഹായം വേണം. അതിന് മുന്നിട്ടിറങ്ങുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ദേവസ്വം ബോർഡിന്റെ കൂടി മുൻകൈയിലേ അത് നടക്കൂ. ആ പ്രവർത്തനങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൊടുക്കേണ്ട എല്ലാ പ്രാധാന്യവും ഞാൻ കൊടുക്കും. ഏറ്റവും ഒടുവിലായി ശ്രീ ഫിലിപ്പോസ് തോമസ്, ഏറ്റവും ഒടുവിലായി താങ്കൾ പാർലമെന്റിൽ എത്തിയാൽ, ലോക്സഭയിൽ എത്തിയാൽ പ്രവാസികൾക്ക് വേണ്ടി ഇവിടെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എൻ ആർ ഐ കോട്ടയിൽ വലിയ ലക്ഷങ്ങൾ നൽകിയാൽ മാത്രമേ, ലക്ഷങ്ങളോ കോടിയോ ഒക്കെ കടന്നെങ്കിൽ മാത്രമേ സീറ്റ് ലഭിക്കുള്ളൂ, ഇവിടെയുള്ള കഫറ്റീരിയയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അതിന് കഴിയില്ല, ഇങ്ങനെ പ്രവാസികളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഇടപെടാൻ താങ്കൾ ശ്രമിക്കുമോ? എന്തൊക്കെയായിരിക്കും പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുക? പ്രവാസികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നന്നായി മനസ്സിലാകുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്റെ രണ്ട് മക്കളും ഇന്ന് പ്രവാസികളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പറഞ്ഞാൽ വേഗം എനിക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ ചോദ്യത്തിൽ ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. പ്രവാസികളുടെ മടങ്ങി വരുന്നവരുടെ പുനരധിവാസമാണ് ഏറ്റവും വലിയ പരിഗണന കൊടുക്കേണ്ട വിഷയം. അതിനുവേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് പ്രവാസികളുടെ പുനരധിവാസം പ്രസ്താവനകളിൽ മാത്രമേ ഒരുങ്ങുന്നുള്ളൂ. അവരയക്കുന്ന പണം ബാങ്കുകളിൽ കിടക്കുന്നതല്ലാതെ പ്രയോജനകരമായ നിലയിൽ പ്രവാസികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ കാര്യത്തിൽ അത് വിനിയോഗിക്കപ്പെടുന്നില്ല. എനിക്കൊരവസരം കിട്ടിയാൽ എന്നെ പ്രവാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ ഞാനുണ്ടാവും. യെസ്, വളരെയധികം നന്ദി, വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി ശ്രീ ഫിലിപ്പോസ് തോമസ്, ഇടതുപക്ഷ സ്ഥാനാർത്ഥി ലോക്സഭാ മണ്ഡലം പത്തനംതിട്ട.
15 വർഷം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു, എ ഐ സി സി അംഗമാണ്. ഇത്തവണ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുകയാണ് പത്തനംതിട്ടയിൽ ബിജുവിലേക്ക്. ബിജു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഫിലിപ്പോസ് തോമസ് പറയുന്നത് പോലെ റെയിൽവേ വികസനത്തിന് ഒന്നും ചെയ്യാത്ത ഒരു എം പി ആണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങൾക്ക് വേണ്ടത്ര ഊന്നൽ നൽകാത്ത, ശ്രദ്ധ ചെലുത്താത്ത ഒരു എം പി ആണ് എന്ന് പറയുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ ഇത്രയും ആരോപണങ്ങൾ കേൾക്കുമ്പോൾ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ വിജയ സാധ്യത? ബഹുമാനപ്പെട്ട ശ്രീ ഫിലിപ്പോസ് തോമസിൽ തന്നെ ആ ശബ്ദം കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം വരെ എ ഐ സി സി മെമ്പറായിരിക്കുകയും കഴിഞ്ഞ 40 വർഷക്കാലമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കൂടെ നിന്ന് കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും അടിച്ചെടുക്കുകയും ചെയ്ത ഫിലിപ്പോസ് തോമസ് അവസാന നിമിഷം ഒരു പേയ്മെന്റ് നടപടിയിലൂടെ ഒരു പേയ്മെന്റ് സ്ഥാനാർത്ഥിയായി പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 3 തവണ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് അസംബ്ലിയിൽ നിന്ന് മത്സരിക്കുവാനുള്ള അവസരം കൊടുത്തു. 3 തവണയും അമ്പയെ പരാജയപ്പെട്ട അദ്ദേഹം വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ വിദ്യാഭ്യാസമുള്ള പത്തനംതിട്ടയിലെ വോട്ടർമാർ അത് മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ ശബരിമല വികസനത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു. ആന്റോ ആന്റണി എം പി ആയതിനു ശേഷം നിങ്ങൾക്കറിയാം ശബരിമല വികസനം നടത്തണമെങ്കിൽ വനം വകുപ്പിന്റെ അനുവാദം കിട്ടേണ്ടതുണ്ട്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുവാദം കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ലാൻഡ് അലോട്ട്മെന്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, പ്രവാസികൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രവാസികളെ പറ്റി വളരെ വേദനയോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു. ഒരു കാര്യം ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് തോമസ് മറന്നുപോകുന്നു. പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി 5 വർഷക്കാലം ഇരുന്ന വ്യക്തിയാണ്, സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ മെമ്പറായിട്ടിരുന്ന വ്യക്തിയാണ്. അന്നൊന്നും അദ്ദേഹമായിരുന്നു മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ പി ജെ കുര്യൻ എം പി ആയിരുന്ന വർഷവും, പി ജെ കുര്യൻ കേന്ദ്രമന്ത്രിയായിരുന്ന വർഷവും പി ജെ കുര്യന്റെ ചീഫ് ഇലക്ടറൽ കൺവീനറായി വർക്ക് ചെയ്തത് ഫിലിപ്പോസ് തോമസ് ആയിരുന്നു. ഫിലിപ്പോസ് തോമസിന് ഉള്ള സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം എന്താണ് പ്രവാസികൾക്ക് വേണ്ടി ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. നമുക്കൊക്കെ അറിയാവുന്നതാണ് ഫിലിപ്പോസ് തോമസിന്റെ ആറന്മുളയോടുള്ള വിരോധവും ആറന്മുള വിമാനത്താവളത്തിനെതിരെ അദ്ദേഹം മുന്നോട്ട് കടന്നു വന്നത്. പത്തനംതിട്ടയിലുള്ള ഞങ്ങൾക്കറിയാം അദ്ദേഹം എന്തുകൊണ്ടാണ് ആറന്മുള വിമാനത്താവളത്തിനെ എതിർക്കുന്നതെന്ന്, അതൊന്നും പറയുക ഞാൻ ഈ അവസരത്തിൽ. ശരി ശരി, ഞാൻ ഒരു പ്രേക്ഷകൻ കൂടെ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നു. ഹലോ, കേൾക്കാമോ? പറയൂ, പേര് പറയൂ. ശരി, ആറന്മുള വിമാനത്താവളം, അതോടൊപ്പം തന്നെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, കസ്തൂരിരംഗൻ റിപ്പോർട്ട്, റബ്ബറിന്റെ വിലയിടിവ്, ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങളാൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും, എങ്ങനെ ആയിരിക്കണം ആ വിധി എഴുത്ത് താങ്കളുടെ കാഴ്ചപ്പാടിൽ? ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതിന്റെ നിങ്ങളുടെ തലക്കെട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, പ്രവാസികളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം. ഒന്നാമത്തെ കാര്യം, ഒരു ഗവൺമെന്റിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് മറ്റു രാജ്യങ്ങളിലുള്ള പൗരന്മാരുടെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടെ കയ്യിൽ ഉണ്ടാവാന്ന് പറയുന്നത്. അതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഒന്ന്, രണ്ട്, പിന്നെ ഈ നെട്ടാക്കാത്ത പോലുള്ള ബാക്കി വിഷയങ്ങൾ നമ്മൾ മാറ്റി നിർത്തിക്കാം. സ്വന്തം രാജ്യത്തെ പൗരന്മാരിൽ എത്ര പേർ മറ്റു രാജ്യങ്ങളിലെ ജയിലുകളിൽ ഉണ്ട് എന്നിട്ടുള്ള പ്രാഥമിക വിവരം പോലും ഈ പറയുന്ന പിന്നെ കോൺഗ്രസ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഇതുവരെ ഗവൺമെന്റിനോ കണക്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം സാങ്കേതിക പുരോഗതി എത്ര കണ്ട് പുരോഗമിച്ചെന്നും ഇത് എത്ര വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നു. നമ്മൾ എംബസിക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും എംബസിക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങൾ നൽകുന്നതിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടിട്ടുള്ള ഗവൺമെന്റ് ആണ് ഇന്ത്യ ഗവൺമെന്റ്. ആ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് ആന്റോ ആന്റണി മത്സരിക്കുന്നത്. ആ ആന്റോ ആന്റണിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അവിടെ ഇരിക്കുന്ന കോൺഗ്രസ് സുഹൃത്ത് സംസാരിക്കണം. ഈ ഒരു സാധനം പ്രാഥമികമായി അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ കൂടുതൽ വാഗ്ദാനങ്ങൾ പറയേണ്ടതുള്ളൂ എന്നുള്ള ഒരു ഗൾഫിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പ്രാഥമികമായിട്ട് പറയുന്നു. വളരെയധികം സന്തോഷം, വളരെയധികം സന്തോഷം. വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ് താങ്കൾ ഉന്നയിക്കുന്നത് ബിജു. ഇതാണ് എത്ര ആളുകൾ, അതിപ്പോൾ കുറെ കാലങ്ങളായി മാറി മാറി സർക്കാരുകൾ കേന്ദ്രത്തിൽ വരുന്നുണ്ട് എങ്കിൽ പോലും എത്ര ആളുകൾ പുറത്തുണ്ട് എന്നുള്ള ഒരു കണക്കെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല, കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. അതോടൊപ്പം സ്വന്തം മണ്ണിൽ ജനിച്ച് വളർന്ന എത്ര പേർ
അന്യരാജ്യങ്ങളിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും കഴിയുന്നില്ല. ഇത് രണ്ടും വളരെ പ്രസക്തം തന്നെയല്ലേ? ഏറ്റവും ദയനീയമല്ലേ ഇക്കാര്യങ്ങൾ? തീർച്ചയായിട്ടും ആ പ്രേക്ഷകൻ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. എന്തൊക്കെയായാലും കോൺഗ്രസ്സുകാരനായാലും ഇടതുപക്ഷക്കാരനായാലും നമ്മളൊക്കെ പ്രവാസിയാണ്. നമ്മളെപ്പറ്റി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കരുതൽ നമ്മളെപ്പറ്റി കരുതണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വത്തിൽ നോർക്ക റൂട്ട്സ് ഇതിനുവേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ എംബസി വഴി അതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ ചെയ്യേണ്ടത് ഇതുവഴി ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞ് കംപ്ലൈൻറ്റ് നടത്താതെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. കാരണം സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രതിനിധി അയച്ച് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രതിനിധി അയച്ച് ഈ ലിസ്റ്റ് എടുക്കാൻ കഴിയും, ഈസി ആയിട്ട് എടുക്കാൻ കഴിയുമെന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പ്രവാസികൾ ഇവിടെ 100 പ്രവാസി സംഘടനകളുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനുവേണ്ടി ഒരു നടപടി മുന്നോട്ട് നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ഇതിനെ. ശരി, ഏതായാലും പ്രവാസി സെൻസസ് നടക്കുന്നുണ്ട്. ഞാൻ അടുത്ത പ്രേക്ഷകനിലേക്ക് കൂടെ പോകുന്നു. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. പറയൂ, പേര് പറയൂ. എന്റെ പേര് രവിശങ്കർ, ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുന്നു. ശരി, താങ്കൾ എങ്ങനെ കാണുന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഒരു പ്രവാസി എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെ കാണുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ചില വ്യക്തമായ നയങ്ങളുടെയും പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ പിരിപ്പോസോ തവണ മത്സരിക്കുന്നത്. അദ്ദേഹം കൂറി മാറി വന്നതാണെന്ന് ചിലർ പറയുകയുണ്ടായി. അദ്ദേഹം കൂറി മാറി വന്നതല്ല, ചില കോൺഗ്രസുകാർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടി ദ്രാഹിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെ പുറത്തു ആഴ്ച പ്രകാരമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത്. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ്സുകാർ, എല്ലാവർക്കും അറിയാം, ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ്സുകാരുടെയും മനസ്സ് അദ്ദേഹത്തിന്റെ കൂടാണ്. അതുപോലെ തന്നെ പ്രവാസികൾക്ക് വേണ്ടി ഇപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. എനിക്കറിയാം നമ്മുടെ അനേകം സഹോദരി സഹോദരന്മാര് പല പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഗൾഫ് നാടുകളിൽ പല പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുമ്പോൾ അവർക്ക് ചെന്ന് അവർക്കൊരു അത്താണിയായി എന്ന് നിന്നിട്ടുള്ള മനുഷ്യനാണ് ശ്രീ ഫിലിപ്പോസ് തോമസ്. മാത്രമല്ല, വികസനത്തിന്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. എന്ത് വികസനമാണ് ശ്രീ ആന്റോ ആന്റണി പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട പാർലമെന്റിൽ നടത്തിയത്? ഒരു വികസനവും നടത്തിയിട്ടില്ല. അവിടെ ആറന്മുളക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരുടെ സ്വത്തം നശിപ്പിച്ച് അവരുടെ കുടിവെള്ളം പോലും മുട്ടിച്ച് അവിടെ വിമാനത്താവളം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുമെന്ന് പറയുന്നു. അവിടെ ആറന്മുളയിലെ ജനങ്ങൾ തന്നെയാണ് ഇപ്പോഴും സമരം ചെയ്യുന്നത്. ആ സമരത്തിനെതിരെ കണ്ണടക്കിയാണ് അവിടുത്തെ. വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി. വിളിച്ച് അഭിപ്രായം പറഞ്ഞതിൽ താങ്കൾ ഏതായാലും പറയുന്നത് പോലെ ഫിലിപ്പോസ് തോമസ് കാലു മാറി വന്നതല്ല, നിലപാട് മാറ്റി വന്നതാണ്, രാജിവെച്ച് വന്നതാണ് എന്ന്. എം ടി രമേശ്, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി, ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ശ്രീ എം ടി രമേശ്, കേൾക്കാമോ? ചർച്ചയിലേക്ക് സ്വാഗതം. താങ്കൾ ഇപ്പോൾ ബി ജെ പിക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും അധികം വോട്ടർമാരുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. കഴിഞ്ഞ തവണയാണെങ്കിൽ 7.6% അധികം വോട്ട് രാധാകൃഷ്ണ മേനോൻ നേടുകയും ചെയ്തിരുന്നു. ബി ജെ പി മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട്, ഞാൻ ദേശീയ രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കുന്നത്, പത്തനംതിട്ട മണ്ഡലത്തിലേക്കാണ് വരുന്നത്. പത്തനംതിട്ട മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുമ്പോൾ താങ്കൾക്ക് അവിടെ വോട്ടർമാരോട് മുന്നോട്ട് വെക്കാനുള്ള വികസന പദ്ധതികൾ എന്താ? പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം തുടർച്ചയായി അവഗണിക്കപ്പെട്ടിട്ടുള്ള മണ്ഡലമാണ്. ഒരുപാട് വികസന സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. പക്ഷേ കഴിഞ്ഞ 5 മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധിക്ക് ജനങ്ങളുടെ പക്ഷത്തിന് ചിന്തിക്കാനോ ജനങ്ങൾക്ക് ആവശ്യത്തിൽ വികസനം കൊണ്ടുവരാനോ സാധിക്കും. പത്തനംതിട്ട ജില്ല പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്. 1000 ആളുകൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പ്രവാസികളുടെ സമ്പാദ്യം ഇവിടെ നിക്ഷേപിക്കാനോ അവർക്ക് കൂടി പങ്കാളിത്തമുള്ള സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനോ സാധിക്കും. അതിനാവശ്യമായി ഒരു സമീപനമോ ഒരു തയ്യാറെടുപ്പോ ഒരു സന്ദേശമോ ഒന്നും കഷ്ടപ്പെട്ട ഈ പാർലമെന്റ് കൊണ്ടൊക്കെ സാധിക്കും. രണ്ടാമത്, ഈ പ്രസിദ്ധ ജില്ല ശബരിമല ക്ഷേത്രം ജില്ലയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. 1 വർഷം 6 കോടി ആളുകളാണ് ശബരിമലയിൽ വരുന്നത്. ശബരിമലയുടെ വികസനം സത്യത്തിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ മൊത്തം വികസനവുമായി ബന്ധപ്പെടുത്തേണ്ടതാണ്.
പട്ടണം ചന്ദ്രതല തീർത്ഥാടനത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ അത് ക്ഷേത്രവുമായി മാത്രം പരിതക്തമല്ല, മറിച്ച് ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും. ആ വികസന പദ്ധതികളിലൂടെ ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രദേശത്തിന്റെയും അനുബന്ധ വികസനങ്ങളും അടിസ്ഥാന വികസനങ്ങളും ആരോഗ്യ ശുചിത്വ ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും. അതിനുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. അതിനാവശ്യമായിട്ടുള്ള ഒരു ഭാവാത്മകമായ സമീപനം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം, ജില്ലയിലാകെ ഒരു റെയിൽവേ സ്റ്റേഷനുകളോ തിരിതല്ല, ഒരു അടിസ്ഥാന വികസനമില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ്. ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ ആകട്ടെ, അദ്ദേഹത്തിന്റെ മനസ്സിലാകെയുള്ളത് ജനങ്ങൾക്കൊന്നും താല്പര്യമില്ലാത്ത ഒരു വിമാനത്താവളത്തെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പൊ ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാത്ത ഒരു ജലപ്പതി ഈ മണ്ഡലത്തിന്റെ വികസന മുഖം തിരിഞ്ഞിരിക്കുന്ന സ്വീകരിച്ചിട്ട് തീർച്ചയായിട്ടും ശരി. മറ്റൊരു വിഷയം, ഏതായാലും സമയപരിമിതി ഉള്ളതുകൊണ്ട് ഒരു ഒറ്റൊരു കാര്യവും കൂടെ നമുക്ക്. ഇപ്പോൾ ഇവിടെയുള്ള പ്രവാസികളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് പ്രവാസി സെൻസസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും എത്ര പ്രവാസികൾ ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ എന്ന് പൊതുവെ അറിയില്ല. കാരണം 1,30,00,000 മുതൽ അങ്ങോട്ട് 2,00,000, 3,00,000 വരെ എന്നെല്ലാം പറയുന്നു. എത്ര പ്രവാസികൾ ഉണ്ട് എന്നറിയില്ല, ഒന്ന്. രണ്ട്, വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ ചെറിയ കുറ്റത്തിനും മറ്റുമൊക്കെയായി കിടക്കുന്ന നിരവധി മലയാളികൾ ഉണ്ട്, ഇന്ത്യക്കാരുണ്ട്, അതും എത്രയാണ് എന്നറിയില്ല. ഇങ്ങനെ പ്രവാസികളുടെ ഒരു കണക്കെടുപ്പ്, പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് BJP സർക്കാർ ആണ് കേന്ദ്രത്തിൽ വരുന്നതെങ്കിൽ ഒരു ശക്തമായ ഇടപെടൽ താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും പ്രവാസികളോട് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും BJP നേതൃത്വത്തിൽ. പ്രവാസികൾ ഈ നാടിന്റെ വലിയ മുതൽക്കൂട്ടാണ്. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള വിദേശ നാണ്യം നമുക്ക് നേടിത്തരുന്ന കാര്യത്തിൽ വലിയ റോൾ അവർ പങ്കുവരുന്നത്, അവരുടെ വിയർപ്പിന്റെ ഫലമാണ് നാം ഈ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് അവരവർ ജോലി ചെയ്യാൻ ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഇന്ത്യ ഗവൺമെന്റാണ്. നമുക്കൊരു പ്രവാസി കാര്യ മന്ത്രാലയം എന്തായാലും മന്ത്രാലയത്തിന്റെ ജോലി പ്രവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ക്ഷേമ പദ്ധതി നടപ്പിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ പല വിദേശ രാജ്യങ്ങൾ തിരിച്ചു വരുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് പാക്കേജാണ് ഈ പ്രവാസി കാര്യ മന്ത്രാലയത്തിന് ഏർപ്പെടുന്നത്. അതുകൊണ്ട് പ്രവാസി കാര്യ മന്ത്രാലയം പ്രവാസികൾക്ക് വേണ്ടി തിരിക്കണം, അല്ലാതെ ഇവിടെ ജീവിക്കുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാകരുത്. തീർച്ചയായിട്ടും BJP ഗവൺമെന്റ് ഈ തരത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. പ്രവാസികൾക്ക് പരിപൂർണമായിട്ടുള്ള തൊഴിൽ സംരക്ഷണവും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തും ഒക്കെ പദ്ധതികൾ ആവിഷ്കരിച്ചാക്കാൻ BJP തന്നെ. യെസ്, വളരെ അധികം നന്ദി ശ്രീ MT രമേശ്, ചർച്ചയിൽ പങ്കെടുത്ത് താങ്കളുടെ നിലപാട് വ്യക്തമാക്കിയതിൽ. സമയപരിമിതി ഉണ്ട്, വളരെ ചുരുക്കി ശ്രീ മനോജ് ഗ്രൂപ്പ്. മനോജ്, ഇതാണ് വിഷയം. കാരണം പ്രവാസികളുടെ കാര്യങ്ങൾ എല്ലാം കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, പ്രത്യേകിച്ച് ആന്റോ ആന്റണിയെ പോലെ ഉള്ള ആളുകൾക്ക് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ച് പ്രവാസികൾക്കുള്ള പദ്ധതികൾ നേടിത്തരാമായിരുന്നു. അങ്ങനെയുള്ള ശ്രമങ്ങൾ ആന്റോ ആന്റണിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശ്രീമാൻ AK ആന്റണി പറഞ്ഞതാണ്, കേന്ദ്രവും കേരളവും ഒരു കക്ഷി ഭരിച്ചാൽ കേരളത്തിലോട്ട് ഞങ്ങൾ പല പദ്ധതികളും കൊണ്ടുവരും എന്ന്. നമുക്കറിയാം കേന്ദ്രമന്ത്രിമാർ തന്നെ നിരവധി പേരുണ്ടായിരുന്നു. ഏതാണ്ട് 16 MP UDFന്റെ ഭാഗത്തു നിന്ന് കേന്ദ്രത്തിൽ ചെന്നു. ഇപ്പോൾ എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞതുപോലെ, ഇപ്പൊ പത്തനംതിട്ടക്കാരുടെ ഏറ്റവും വലിയ വിഷയമൊന്നുമല്ല ഒരു വിമാനത്താവളം വരിക എന്നുള്ളത്. പത്തനംതിട്ടക്കാർക്ക് MC റോഡ് വഴി തിരുവനന്തപുരത്ത് വരാൻ വളരെ എളുപ്പമാണ്. ഓരോ ജില്ലയിലും, കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും ഇത്തരത്തിൽ വിമാനത്താവളങ്ങൾ കൊണ്ടുവരുന്നതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ശക്തികളുണ്ട്. അത് ആറന്മുളയിലും പത്തനംതിട്ടയിലും കേരളത്തിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് സുധീരനെ പോലുള്ളവർ അതിന്റെ മുന്നിൽ മുന്നണി പോരാളിയായി വന്ന് KPCCയുടെ നേതാവായി പോയപ്പോൾ ആറന്മുളക്കാരെ മറന്ന് ഇപ്പോൾ സംസാരിക്കുന്നതും. ഇപ്പോൾ അദ്ദേഹം ഒരു MP എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും അദ്ദേഹം ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി വാദിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തി പൊതുസമൂഹത്തിന് വേണ്ടി എന്തു ചെയ്യും, ജനങ്ങളോടൊപ്പം നിൽക്കുമോ നിൽക്കില്ലയോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. അതിന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് UDFന് ഏറെ സാധ്യതയുള്ള ഈ മണ്ഡലത്തിൽ അവിടുത്തെ ജനകീയ വിഷയങ്ങൾ, അതായത് ഇപ്പോൾ സഭയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ ചില തർക്കങ്ങൾ, അതോടൊപ്പം തന്നെ റബ്ബറിന്റെ വിലയിടിവ്, ഇതെല്ലാം തന്നെ കഴിഞ്ഞ തവണ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച ആന്റോ ആന്റണിക്ക്
ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ വോട്ടായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് കിട്ടാൻ പോകുന്നതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. കാരണം ഏറ്റവും അധികം യു ഡി എഫിനെ സഹായിച്ചിരുന്ന മലയോര മേഖലകളിൽ യു ഡി എഫിന് എതിരായി ഒരു വികാരം തന്നെയുണ്ട്. അത് നമുക്ക് സമ്മതിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പിന്നീട് വിമാനത്താവളമല്ല പത്തനംതിട്ടക്കാരുടെ വിഷയം. അവിടെ അടിസ്ഥാനപരമായി റോഡിന്റെ വികസന പ്രവർത്തനം, ശബരിമലയുടെ വികസന പ്രവർത്തനം, വിദ്യാഭ്യാസ രംഗത്തെ വികസന പ്രവർത്തനം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം മുഖം തിരിഞ്ഞു നിന്ന ആന്റോ ആന്റണി ചിലരെയെല്ലാം സ്പോൺസറായിട്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയ്ക്ക് ആവശ്യമുള്ളത് മണ്ഡലത്തെ മനസ്സിലാക്കുന്ന ഒരു പ്രതിനിധി ആയിരിക്കണം എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഇവിടെ മറ്റൊന്നാണ് NH വികസനം, ദേശീയപാത വികസനം എന്ന് പറയുന്നത്. ബിജു നേരത്തെ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ വിമാനത്താവളം വേണം എന്ന് പറയുന്നു. കണ്ണൂരിലെ വിമാനത്താവളം, അത് കഴിഞ്ഞ് കോഴിക്കോട് വിമാനത്താവളം, അത് കഴിഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താവളം, അത് കഴിഞ്ഞ് ഇടുക്കി വിമാനത്താവളം, അത് കഴിഞ്ഞ് ആറന്മുള, അത് കഴിഞ്ഞ് തിരുവനന്തപുരം, ഇങ്ങനെ ആറ് വിമാനത്താവളങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞ് വാദിക്കുമ്പോഴും അടിസ്ഥാനപരമായി ഈ പറയപ്പെടുന്നത് പോലെ ദേശീയപാത വികസനം, അത് പത്തനംതിട്ടയുടെ റോഡ് വികസനം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആന്റോ ആന്റണിക്കും താങ്കളുടെ പാർട്ടിക്കും കഴിയണ്ടേ? തീർച്ചയായിട്ടും ഏതൊരു സ്ഥലത്തിന്റെയും വികസനത്തിന് അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് തിരുവല്ലയിലെ ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിച്ച് ഓൾറെഡി ടെൻഡർ കൊടുത്ത് കരാർ പണികൾ ആരംഭിച്ചു കഴിഞ്ഞത്. അതുപോലെ തന്നെ പത്തനംതിട്ട നഗരത്തിന് കൂടെ ഔട്ടർ ബൈപ്പാസ് റോഡിനുള്ള ധാരണാപത്രം ഓൾറെഡി ആയിക്കഴിഞ്ഞു. അതിൻ്റെ നടപടികളും വളരെ വേഗം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ മറ്റൊരു മുനിസിപ്പാലിറ്റിയായ പന്തളം മുനിസിപ്പാലിറ്റി ടൗൺഷിപ്പ് പ്ലാൻ ഓൾറെഡി അംഗീകരിച്ച് അതിന്റെ വികസന പ്രവർത്തനങ്ങളുമായി UDF ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പത്തനംതിട്ടയിൽ രണ്ട് മെഡിക്കൽ കോളേജുകളാണ് വരാൻ പോകുന്നത്. കോന്തിയിൽ സർക്കാർ വക മെഡിക്കൽ കോളേജും വടശ്ശേരിക്കരയിൽ അയ്യപ്പ മെഡിക്കൽ കോളേജും, രണ്ട് മെഡിക്കൽ കോളേജുകളിലൂടെ പത്തനംതിട്ടയിലേക്ക് കടന്നു വരുവാണ്. ഇപ്പം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓൾറെഡി പുഷ്പഗിരി മെഡിക്കൽ കോളേജുണ്ട്. ഈ രണ്ട് മെഡിക്കൽ കോളേജുകളിലൂടെ വന്നു കഴിയുമ്പോൾ മൂന്ന് മെഡിക്കൽ കോളേജുള്ള ഒരു ജില്ലയായിട്ട് പത്തനംതിട്ട ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ഞാൻ അത് അല്പം ചെറിയൊരു രാഷ്ട്രീയത്തിലേക്ക് കൂടെ മനോജ് കുറുപ്പ്, കഴിഞ്ഞ തവണ ആന്റോ ആന്റണി വോട്ട് തേടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വിഷയം കെ കെ നായർ അന്ന് റിബലായി മത്സരിക്കുകയും ഏതാണ്ട് 30,000 വോട്ട് നേടുകയും ചെയ്തിരുന്നു. അത് ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കാരണമായിട്ടുണ്ടാവും. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഇല്ല. മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിൽ UDFന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ റിബൽ എന്ന് പറയുന്ന ഭീഷണിയില്ല. ഒന്ന്, രണ്ട്, മണ്ഡലത്തിലെ പൊതുവായ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. മാധവ് ഗാഡ്ഗിൽ പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ തെക്കൻ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സീറ്റ് ഷുവർ സീറ്റ് എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടിയാൽ തെറ്റുണ്ടോ? നമുക്കറിയാം പത്തനംതിട്ട മണ്ഡലത്തിലെ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ MLA ആണ് നമ്മുടെ ചീഫ് വിപ്പ് PC ജോർജ്. PC ജോർജും ഇപ്പോഴത്തെ MPയും തമ്മിലുള്ള തർക്കങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ UDFനുള്ളിൽ റിബൽ ശല്യം ഒന്നും ഇല്ല എന്ന കാഴ്ചപ്പാട് ശരിയല്ല. മാത്രമല്ല മാണി കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ അവര് പശ്ചിമഘട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തി വിട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ, അതിന് ആ മേഖലയിലുള്ള ജനങ്ങൾ, ഇപ്പൊ മാണി കോൺഗ്രസ് ഇന്ന് രാജിവെക്കും നാളെ രാജിവെക്കും എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ജനങ്ങൾ ഈ വിഷയത്തിൽ മുറിവേറ്റ ജനങ്ങൾ കോൺഗ്രസിനെതിരാണ്. അതോടൊപ്പം തന്നെ ഇടുക്കി വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സഭാ അധ്യക്ഷന്മാർക്കെതിരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ചില വൃത്തികെട്ട പദപ്രയോഗങ്ങൾ, അത് സഭാവിശ്വാസികളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു വിഷയം. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ശക്തമല്ലെങ്കിൽ പോലും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗമുള്ള പത്തനംതിട്ട മേഖലയിൽ ഈ വിശ്വാസികൾ ഇത്തവണ ആന്റോ ആന്റണിക്കെതിരായി നിൽക്കും. ശരി, ഇനി അവസാനമായി ബിജുവിലേക്ക് വീണ്ടും. ബിജു, മറ്റൊരു വിഷയം, പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം റബ്ബറിന്റെ വിലയിടിവനം. ഇതിന് മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിനും കഴിയണം, കേന്ദ്ര സർക്കാരിനും കഴിയണം. കാരണം എത്രയോ കർഷകർ അവരുടെ ജീവിത ഉപാധിയായി കണ്ടുവരുന്നതാണ് റബ്ബർ. അതിന്റെ വിലയിടിഞ്ഞാൽ മലയോര മേഖല പൂർണ്ണമായും സാമ്പത്തികമായി തകരും. അത് മനസ്സിലാക്കാനും ഇടപെടാനും കഴിഞ്ഞിട്ടില്ല താങ്കളുടെ പാർട്ടിക്ക്. യാഥാർത്ഥ്യമല്ലേ? അതിൽ കുറച്ച് അവാസ്തവമുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. കാരണം റബ്ബറിന്റെ വിലയിടിവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇറക്കുമതി ചുങ്കം 30 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത്.
അത് താങ്ങ് വില ഇറക്കുമതി ചുങ്കം 30 രൂപയായിട്ട് വർദ്ധിപ്പിച്ചതിലൂടെ റബറിന്റെ വിലയിടിവ് പിടിച്ചു നിർത്തുവാൻ കേന്ദ്ര സർക്കാരിനായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ എന്റെ സുഹൃത്ത് ബഹുമാനായ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യത്തിലൂടെ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഭാ നേതാക്കന്മാർക്കെതിരെ മോശകരമായ രീതിയിലുള്ള പദപ്രയോഗം, ഒരിക്കലും കോൺഗ്രസ് അത്തരം പരാമർശങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതല്ല. കോൺഗ്രസ് എല്ലായ്പ്പോഴും അതിനെതിരാണ്. എങ്കിൽ തന്നെ ഈ പറഞ്ഞ പദപ്രയോഗം കേരളത്തിലെ മലയാളത്തിലെ നിഖണ്ഡുവിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നുള്ളത് ഇടതുപക്ഷം മറന്നു പോകുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇത്രയൊക്കെ സൗകര്യമുള്ള ഇത്രയൊക്കെ ജയസാധ്യതയുള്ള മണ്ഡലമാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്തുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം തന്നെ. അല്ല, അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട, കാരണം നിങ്ങളുടെ ചെയ്തിയിൽ മനം അടുത്ത് വരാൻ ആളുകളുണ്ട്, അവരെ സ്വീകരിക്കുന്നു എന്ന്. കാരണം നിങ്ങൾ പോകുന്ന വഴി തെറ്റാണെന്ന് മനസ്സിലാക്കി ഒരാൾ പിന്തിരിഞ്ഞ് നടന്ന് മറുചേരിയിലേക്ക് ചാടുമ്പോൾ അതിനെയാണ് അവർ സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ബഹുമാനപ്പെട്ട സുരേഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. ഫിലിപ്പോസ് തോമസിന്റെ സ്ഥാനാർത്ഥിത്വം അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പാർലമെന്റ് AICC മെമ്പർ സ്ഥാനം പോലും രാജിവെക്കുന്നത്. സീറ്റ് കിട്ടിയാൽ രാജിവെക്കും, സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ AICC മെമ്പറായിട്ട് തുടരും, ഇതായിരുന്നു കാഴ്ചപ്പാട്. ശരി, ഏതായാലും സീറ്റ് കിട്ടിയാൽ രാജിവെക്കും, ഇല്ലെങ്കിൽ AICC അംഗമായി തുടരാമെന്ന് പറഞ്ഞ് ഒടുവിൽ സീറ്റ് കിട്ടി LDFലേക്ക് പോയി എന്ന് പറയപ്പെടുന്ന ഫിലിപ്പോസ് തോമസ്, അതോടൊപ്പം തന്നെ സിറ്റിംഗ് MP ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇടതുപക്ഷവും BJPയും ആരോപിക്കുന്ന ആന്റോ ആന്റണി, റെയിൽവേ വികസനത്തിന് ചെയ്തില്ല, മേൽക്കൂരയില്ല റെയിൽവേ സ്റ്റേഷന് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വളരെ വളരെ ചുരുക്കി മനോജ് ഗ്രൂപ്പിന് രണ്ട് വാക്കുകൾ കൂടെ പറയാനുണ്ട്, അതുകൊണ്ട് വളരെ ചുരുക്കി. ഇത് നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, പത്തനംതിട്ടയിൽ നമുക്ക് വേറെ, പത്തനംതിട്ടയിലെ ഇടതുപക്ഷ സംഘടന വളരെ ശക്തമായ സംഘടനയാണ്, CPMന്റെ ജില്ലാ കമ്മിറ്റി വളരെ ശക്തമാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചത് CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് അനന്തഗോപൻ. അപ്പോൾ ചില മണ്ഡലങ്ങളിൽ നമ്മൾ മത്സരിപ്പിക്കും, ചില തന്ത്രങ്ങൾ നമ്മൾ പ്രയോഗിക്കും. ഇപ്പൊ VM സുധീരൻ പറഞ്ഞു ഗസ്റ്റ് ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. ഈ VM സുധീരനെ കിടത്തിയത് PM മനോജ് ആയിരുന്നു, ഡോക്ടർ മനോജ്, അത് ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതുപോലെ ചില മണ്ഡലങ്ങളിൽ പത്തനംതിട്ടയിൽ തെരഞ്ഞെടുത്തത് ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ ഗസ്റ്റ് ആർട്ടിസ്റ്റിൽ വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ മറുകണ്ഠം ചാടിയ ആളായതുകൊണ്ട് വിശ്വാസം ഉണ്ടാവില്ല ആ വ്യക്തിയിൽ, ആ സ്ഥാനാർത്ഥിയിൽ എന്ന് UDFഉം പ്രതീക്ഷിക്കുന്നു. ഇതോടൊപ്പം പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് അതിന് ആര് ജയിച്ചാലും അത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. പാർലമെന്റ് തെരഞ്ഞെടുപ്പും പ്രവാസികളുടെ പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ ഇന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വിഷയങ്ങളാണ്, പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഫിലിപ്പോസ് തോമസ് കോൺഗ്രസിൽ നിന്നും കൂറുമാറി വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി, സിറ്റിംഗ് MP ആയിട്ടുള്ള ആന്റോ ആന്റണി, അതോടൊപ്പം തന്നെ BJPയുടെ യുവ നേതാവ് MT രമേശ്, ഇവരാണ് പ്രധാനമായും മത്സരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ഫിലിപ്പോസ് തോമസ്, ആന്റോ ആന്റണി, MT രമേശ്, അതോടൊപ്പം തന്നെ തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ ശ്രീ മനോജ് കുറുപ്പ്, അതോടൊപ്പം ബിജു ചർച്ചയിലേക്ക് വിളിച്ച് നമ്മളോടൊപ്പം സംസാരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നാളെ മറ്റൊരു മണ്ഡലമാണ്, ആ മണ്ഡലത്തിന്റെ വിഷയവുമായി വീണ്ടും നാളെ കാണാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ് നാളെ ഈ പരിപാടി ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസും BJPയും ഇടതുപക്ഷവും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. നാളെ കാണാം, നന്ദി, നമസ്കാരം.